നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നീ കുളിച്ചില്ലെങ്കിലും നിന്റെ മണം എനിക്ക് ഇഷ്ടമാണ്. ഇത് ശാപം. എന്നാലും എന്റെ വക്കീലെ ഇത് വല്ലാത്തൊരു ചെതിയായിപ്പോയി. ഞാൻ എന്തുവായി കാണുന്നേ? നട തുറന്ന് ആരായി വരുന്നത്? കാവിലെ ഭഗവതിയോ? അതോ കോലോത്തെ തമ്പുരാട്ടിയോ? ഇനിയൊരു മുല്ലപ്പൂവും കൂടി വെച്ചാ ഈ ആലപ്പുഴ നാട്ടിൽ നിന്നല്ല, ഈ ഭൂമി മലയാളത്തിൽ എന്റെ പെണ്ണിനെ തോൽപ്പിക്കാൻ ഒരുത്തിക്കാൻ പറ്റില്ല. കവിത എഴുതാൻ അറിയുമായിരുന്നെങ്കിലേ ഞാൻ ഇപ്പൊ നിന്നെ കുറിച്ചൊരു കവിത എഴുതിയേനെ. വല്ലവനും എഴുതിയതാണെങ്കിലും ഞാനിപ്പോ 7-ാം ക്ലാസ്സിൽ പഠിച്ചൊരു കവിത ഓർത്ത് പാടാൻ പോവാ. മഞ്ഞത്തെറ്റി പൂങ്കുല പോലെ മഞ്ചിമ വിടരും പുലർക്കാലെ നിന്നു ലളിതേ നീയൻ മുന്നിൽ നിർവൃതി തൻ പൊൻ കതിർ പോലെ. വല്ലവനും അല്ല, ചങ്ങമ്പുഴ എഴുതിയ കവിതയാ. ഓ ആണോ? പുള്ളി ഇതിനു മുമ്പ് നിന്നെ കണ്ടിട്ടുണ്ടോ? പോ ചേട്ടാ. ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറയോ? എന്താ മോളെ? ഈ മനംമാറ്റത്തിന് പിന്നിലുള്ള യഥാർത്ഥ കാരണം എന്താ? അതോ അതൊരു ഭയങ്കര കഥയാ മോളെ. കഥയോ? അതെ അതെ, എന്നെ അടിമുടി മാറ്റിയ അവിശ്വസനീയമായ ഒരു കഥ. അജയഘോഷേ. ഓ സ്വാമി, നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പരാജയം നീ നിന്റെ ഭാര്യയെ സ്നേഹിക്കാത്തതാ. ആ പാപം നിന്നെ മാത്രം ഓർത്ത് ജീവിക്കുന്നവളാ. നീ അവളെ വേദനിപ്പിക്കരുത്. ഇനിയും നീ അവളെ വേദനിപ്പിച്ചാൽ നിന്റെ ജീവിതം ദുരിതപൂർണമായി മാറും. നീ അവളെ എത്ര സ്നേഹിക്കുന്നുവോ അത്രയും ഐശ്വര്യം നിനക്കുണ്ടാവും. അവളൊരു വെറും പെണ്ണല്ല, ദേവതയാ. ദേവത ഈശ്വര, ഞാൻ ഈ കേൾക്കുന്നതൊക്കെ സത്യമാണ് അജിയേട്ടാ? പിന്നെ എന്റെ പൊന്നിനോട് ഞാൻ നുണ പറയുമോ? ആ ദിവ്യ സന്യാസി എന്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടതിന്റെ രോമാഞ്ചം ഇതുവരെ മാറിയിട്ടില്ല. നോക്ക്. എന്നാ ഞാനൊരു സത്യം തുറന്നു പറയട്ടെ അജിയേട്ടാ? എന്താ വാവേ, പറ. എനിക്കുണ്ടായി ഇങ്ങനൊരു അനുഭവം. ഞാൻ കാലത്ത് അമ്പലത്തിൽ പോയപ്പോ അവിടെ ഒരു കാക്കാത്തിയെ കണ്ടു. എന്നിട്ട് അവരെന്നോട് പറഞ്ഞു. എന്തു പറഞ്ഞു? ഞാൻ ഇന്നോളം കേട്ടിട്ടില്ലാത്ത ചില നല്ല കാര്യങ്ങൾ. നേരാണോ ചക്കരെ നീ പറയുന്നത്? പിന്നെ എന്റെ അജയേട്ടനോട് ഞാൻ നുണ പറയോ? അവര് പറഞ്ഞ കാര്യങ്ങൾ ഓർക്കുമ്പോ എപ്പോഴും രോമാഞ്ചം വരുന്നുണ്ട്. നോക്ക് നോക്ക്. പൊന്നേ
സൗഭാഗ്യം ഞാൻ എന്ത് ഇതുവരെ കാണാതെ പോയത്. എല്ലാത്തിനും അതിന്റേതായ സമയമില്ല ചേട്ടാ. മൈഥിലി എന്തോ ഇനി നമുക്ക് ജീവിച്ചു തുടങ്ങണം. ഇത്രയും കാലം നഷ്ടപ്പെടുത്തിയ നമ്മുടെ സൗഭാഗ്യങ്ങളെ തിരിച്ചു പിടിക്കണം. അധികം താമസിയാതെ നമുക്ക് ഇവിടുന്ന് മാറി താമസിക്കണം. അത് വേണോ അജയേട്ടാ? വേണം. ഞാനും നീയും നമ്മുടെ മോളും മാത്രമുള്ള ഒരു കൊച്ചു സ്വർഗം നമുക്ക് പടുത്തുയർത്തണം. അവിടെ വെച്ച് ഇന്നോളം നിനക്ക് തരാത്ത മുഴുവൻ സ്നേഹവും ഞാൻ തരും. അന്ന് അധികാലത്തുണർന്ന് നമുക്ക് തോട്ടത്തിലേക്ക് പോണം. തോട്ടത്തിലോ? അതിന് മുന്തിരിവള്ളികൾ തളർത്തോ എന്നും നീർമാതളങ്ങൾ പൂവിട്ടോ എന്നും നോക്കാൻ. അവിടെ വെച്ച് ഞാൻ നിനക്ക് എന്റെ പ്രണയം തരും. ശലോമോന്റെ ഉത്തമ ഗീതം 10:4 ഞാൻ പറഞ്ഞതല്ല, പത്മരാജൻ സാർ പറഞ്ഞതാ. ആര് പറഞ്ഞാലും വേണ്ടില്ല. ഐ ലവ് യു. ഐ ലവ് യു മൈഥിലിക്കുട്ടി. നീ ഇല്ലാതെ ഇനി എനിക്ക് ജീവിക്കാനാവില്ല. അങ്ങനെ നിങ്ങൾക്ക് തോന്നുമ്പോ ഇറക്കി വിടാനും വിളിച്ചോണ്ട് പോവാനും വേറെ ആളെ നോക്കണം. ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് നീ ഒന്ന് കേൾക്കണം. പറ്റില്ലെന്ന് പറഞ്ഞില്ലേ? പറയുന്നത് കേൾക്കാൻ മാത്രമല്ല, നിങ്ങളെ കാണാൻ പോലും എനിക്ക് താല്പര്യമില്ല. അറിയാം, അത്രയ്ക്ക് വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. കഴിഞ്ഞല്ല, നീ മറക്കണം. നീ എന്നോട് വരണം. നീ പറയുന്ന എന്ത് പ്രായശ്ചിത്തം ഞാൻ ചെയ്യാം? പ്രായശ്ചിത്തം ചെയ്താൽ തീരുന്ന പാപങ്ങളാണ് നിങ്ങൾ ചെയ്തതെന്ന് തോന്നുന്നുണ്ടോ?